മച്ചാമാരെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന വെച്ചാൽ ഒരു കുട്ടി ക്രാഫ്റ്റ് ആയിട്ടാണ്. മുട്ടത്തോറിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ്, നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ എളുപ്പം ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം. നമ്മുടെ വീട്ടിലുള്ള മുട്ട എടുക്കുക, എന്നിട്ട് മുട്ടയുടെ സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നന്നായിട്ട് ഒരു ഓംലെറ്റ് അങ്ങ് അടിച്ചങ്ങ് തിന്നാം. എന്നിട്ട് നമ്മുടെ തോട് കളയേണ്ട തോട് ഇതുപോലെ കഴി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ റോസ് പെയിൻ്റ് അങ്ങ് അടിക്കുക. ഒന്ന് നോക്കട്ടെ, ചുമ്മാ അങ്ങ് അടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു കോട്ട് അടിച്ചാൽ അത് കറക്റ്റ് ഫിനിഷിംഗ് ഒന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഒന്ന് ഉണക്കാനായിട്ട് വെക്കാം. അപ്പോഴും ഞാൻ പൊടിച്ചപ്പോഴും അതിൻ്റെ സൈഡ് നന്നായിട്ട് അങ്ങ് കൂടിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു മുട്ടത്തോടിൻ്റെ ആ ഒരു ഇത് കണക്കത്തെ ഒരു പോർഷൻ എടുത്തിട്ട് അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊട്ടിക്കുമ്പോൾ നൈസായിട്ട് പൊട്ടിച്ചെടുക്കുക, അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ആവശ്യം വരത്തില്ല. ഞാൻ പൊട്ടിച്ചപ്പോഴത്തേക്കും ഇത്തിരി വലുതായിപ്പോയി ആ ഹോള്. എന്നിട്ട് നമുക്കിതുപോലെ ഫുള്ളായിട്ട് വയലറ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, വയലറ്റ് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു അഡീഷണൽ ആയിട്ട് ഒട്ടിച്ച മുട്ടത്തോടിൻ്റെ മണ്ടയിലായിട്ട് ഇതുപോലെ ക്ലേ വെച്ച് ഒരു പിടി ആകൃതിയിലും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ കാർഡ്ബോർഡ് പീസിൽ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. കാർഡ്ബോർഡ് പീസ് വേണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പഴയ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഇതേപോലത്തെ അടപ്പോ എന്തെങ്കിലും എടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു അടപ്പാണ് എടുക്കുന്നത്. പിന്നെ കാർഡ്ബോർഡ് പീസ് എടുക്കുമ്പോൾ ഇത്തിരി കട്ടിയുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി എടുക്കണം. കുറച്ച് എന്താ പറയുക, കുറച്ച് പോച്ചയും കാര്യങ്ങളൊക്കെ വെച്ച് ഇതേപോലെ ചുമ്മാ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ട് വെച്ച് കൊടുക്കുക. അത് പാറാക്കി എടുക്കാനാണ്. ഇവിടെ നമ്മൾ ആ വെച്ച് കൊടുത്തതിൻ്റെ ഭാഗത്തല്ല ഇതുപോലെ എന്തെങ്കിലും വെച്ച് കുത്തുമ്പോഴത്തേക്ക് ഒരു റഫായിട്ടും കൂടി കിട്ടും. കണ്ടില്ല, ഈ ഒരു രീതിയിൽ ചുമ്മാ ഒന്ന് വെച്ചുകൊടുത്താൽ മതി. ഇവിടെ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നല്ല ലൂസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ ചെറുതായിട്ട് കീറിയിട്ട് ഫെവിക്കോളും വെള്ളം കൂടി ചേർത്തിട്ട് അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതൊന്നും ഇല്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇല്ലെന്ന് പറഞ്ഞാൽ ആരും ചെയ്യാതെന്ന് ഇരിക്കണ്ട. എന്നിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഗ്രീൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഡാർക്ക് ഗ്രീനാണ് ആദ്യം കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു പാറായിട്ട് വെച്ച രണ്ടു മൂന്ന് കല്ലായിട്ട് വെച്ച സ്ഥലത്തായിട്ട് നമുക്കിതുപോലെ ഒരു വൈറ്റും ബ്ലാക്ക് കൂടി മിക്സ് ചെയ്ത് ഒരു ആഷ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ഒന്നും വെക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് സാധാ മുറ്റത്തിറങ്ങുന്ന കല്ല് ഒട്ടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളല്ലേ, നമുക്ക് എന്തുണെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അല്ലാതെ വൈറ്റ് തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസ് വേണമെന്നില്ല. ഇവിടെ നമുക്കൊരു പേപ്പർ എടുത്തിട്ട് ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും തോന്നുന്നത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്ന് നമുക്കത് ക്ലിയർ ആയിക്കോളും. എന്നിട്ട് നമുക്കൊരു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കൊരു സ്റ്റാർ ഷേപ്പ് കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ വഴുതനങ്ങയുടെ മുകളിലൊരു ഞെരിപ്പില്ല, ആ ഒരു പോർഷൻ ഇതുപോലെ കാണുമല്ലോ. ഇപ്പോഴത്തേക്കും ഞാൻ ക്ലേ ആദ്യമേ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്താ ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഒട്ടിച്ചിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ക്ലേ ഇല്ലാത്തൊരു മെഷീൻ വയ്ക്കണം, നമുക്ക് ന്യൂസ് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അത് നമ്മുടെ പിടിയായിട്ട് ഞെരിപ്പായിട്ട് വെച്ചെടുക്കാവുന്നില്ല, അല്ലാതെ ക്ലേ തന്നെ വേണമെന്നില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇത്തിരി അതൊന്ന് കുറഞ്ഞു. ഇപ്പോൾ ബാക്കിയുള്ള പോർഷൻസൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് ഗ്രീൻ പെയിൻറ്റ് അടിച്ചെടുക്കുക. പിന്നെ എന്താ വഴുതനങ്ങ ഇലയായിട്ട് തോന്നിക്കൊണ്ട് ഒരു ഇലയുടെ ഷേപ്പും കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വഴുതനങ്ങയുടെ അടിവശത്തായിട്ട് ഇതുള്ള ഒരു ഡോറിൻ്റെ ഒരു ആകൃതിയിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ബ്രൗൺ പെയിൻറ്റ് അടിച്ചെടുക്കാം. നമുക്ക് വഴുതനങ്ങത്ത് പുകക്കൂടലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പം അങ്ങനെയും ചെയ്യുന്നില്ല. ഇവിടെ നമുക്കൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വഴുതനങ്ങി നമ്മുടെ ആ ഒരു മുട്ടത്തോടൊന്ന് സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിനും കൂടി ഒരു ആഷ് കളർ എടുത്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സിമ്പിളാണ്, എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ ഓൺ ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്തേക്കുക. വീഡിയോ ഇങ്ങനെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേക്കുക. കൂട്ടുകാരും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കുക.